പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം റിസർച്ച് പ്രോസസ്സാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ് റിസർച്ച് പ്രോസസ്സ്. ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് റിസർച്ച് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് പ്രോസസ്സിൽ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ നോട്ട് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നോട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഈസ് റിസർച്ച് പ്രോസസ്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിനകത്ത് നമ്പർ ഓഫ് സ്റ്റെപ്സ്, നിരവധി സ്റ്റെപ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദീസ് സ്റ്റെപ്സ് മേ ബി കവേർഡ് ക്വിക്ക്ലി ആൻഡ് സം ഓഫ് അതേഴ്സ് മേ ബി റിക്വയർ ലോങ്ങർ ടൈം. ഇപ്പോൾ ചില സ്റ്റെപ്സുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും, എന്നാൽ മറ്റ് ചില സ്റ്റെപ്സുകൾ നമുക്ക് കുറച്ച് സമയമെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദ ടോപ്പിക് ഓർ റിസർച്ച് പ്രോബ്ലം. സെക്കൻഡ് വൺ, ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. തേർഡ് വൺ, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. ഫോർത്ത്, എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. ഫിഫ്ത്ത്, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. സിക്സ്ത്, പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. സെവൻത്ത്, പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ. ദെൻ എയ്ത്ത്, കളക്ഷൻ ഓഫ് ഡേറ്റ. നയൻത്ത്, അനാലിസിസ് ഓഫ് ഡേറ്റ. ടെൻത്ത്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇലവൻത്ത്, ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ട്വൽത്ത്, പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്സ് ഓർ തീസിസ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകളാണ് ഒരു റിസർച്ചിനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം. ഒരു റിസർച്ചർ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം വേണ്ടത് ഒരു പ്രോബ്ലമാണ്, അതായത് പഠിക്കാൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ടെൻറ്റേറ്റീവ് സെലക്ഷൻ എന്നാണ് പറയുന്നത്, നമ്മൾ താൽക്കാലികമായിട്ടാണ് ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഒരിക്കലും ആദ്യഘട്ടത്തിൽ ഇത് ഫൈനലൈസ് ചെയ്യുന്നില്ല. റിസർച്ചർ ആദ്യം ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ അത് ടെൻറ്റേറ്റീവ് ആയിട്ടാണ് എടുക്കുക. പിന്നീട് അത് ഇനീഷ്യൽ സർവേ ഒക്കെ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം അത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ റിസർച്ചർ ഹാസ് ടു സെലക്ട് എ പ്രോബ്ലം. ആദ്യഘട്ടത്തിൽ റിസർച്ചർ ചെയ്യേണ്ടത് ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് സജസ്റ്റഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ പോളിസി മേക്കർ. ഒരു ഗവൺമെൻറ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ പോളിസി മേക്ക് ചെയ്യുന്ന ആളോ ഏതാണ് ടോപ്പിക് എന്നുള്ളത് സജസ്റ്റ് ചെയ്യും. ഇൻ കേസ് ഓഫ് റിസർച്ച് സ്കോളേഴ്സ് ഓർ സ്റ്റുഡൻസ്, ഈസ് ടു ബി സെലക്റ്റഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഗൈഡ്. ഇനി ഒരു റിസർച്ച് സ്കോളറോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റോ ഒക്കെ ആണെങ്കിൽ അത് ഗൈഡുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അവരത് സെലക്ട് ചെയ്യുന്നത്. ദ റിസർച്ചർ ഹാസ് ടു ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ഹിസ് ഫ്രണ്ട്സ്, കൊളീഗ്സ്, എക്സ്പേർട്ട് എക്സെട്ര. റിസർച്ചർ ഇങ്ങനെ ഒരു പ്രോബ്ലം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുമായിട്ടും കൊളീഗുമായിട്ടും എക്സ്പേർട്ടുമായിട്ടും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദ മെയിൻ സോഴ്സസ് ഓഫ് ടോപ്പിക് ആർ ലിറ്ററേച്ചർ, സെമിനാർ, ഫീൽഡ് വിസിറ്റ്, ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസസ്, മീഡിയാസ് എക്സെട്ര. ഈ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ലിറ്ററേച്ചർ ആവാം, അല്ലെങ്കിൽ സെമിനാറുകളാവാം, ഫീൽഡ് വിസിറ്റ് എന്നാവാം. അങ്ങനെ നിരവധി സോഴ്സസുകളിൽ നിന്നാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ഡിവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവാണ്. ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ സെലക്ടിങ് ദ പ്രോബ്ലം ദ റിസർച്ചർ ഈസ് റിക്വയർഡ് ടു ഗോ ത്രൂ ദ റെലവൻറ്റ് ലിറ്ററേച്ചർ ടു ബ്രിങ് ഔട്ട് ദ ഫ്രെയിം റെഫറൻസ് ടു ദ വർക്ക്. അപ്പം അദ്ദേഹം ഒരു പ്രോബ്ലം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ലിറ്ററേച്ചർ, അതായത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസുകൾ, ജേണൽസുകൾ, ബുക്സുകൾ, ഈ കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ഒന്ന് സഞ്ചരിക്കും. ഈ ടോപ്പിക്കിൻ്റെ ഫെമിലാരിറ്റിയെക്കുറിച്ചും അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം കളക്ട് ചെയ്യും. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജിൽ ഫൈനലൈസേഷൻ ഓഫ് റിസർച്ച് ടോപ്പ്. അപ്പോൾ ഒരു ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചറിന് ശേഷം അടുത്ത ഘട്ടത്തിലാണ് നമ്മുടെ ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്യുന്നത്. റിസർച്ചർ ഹാസ് ടു ഫൈനലൈസ് ദ ടോപ്പിക് ആൻഡ് ഹാസ് ടു റെപ്രസെൻറ്റ് ഇൻ അനലറ്റിക്കൽ ആൻഡ് സ്പെസിഫിക് ടേംസ്.
വളരെ വ്യക്തമായിട്ട് തന്നെ അനലിറ്റിക്കൽ ആൻഡ് സ്പെസിഫിക് ടേംസിൽ അദ്ദേഹം ഈ ഒരു ടോപ്പിക്കിനെ ഫൈനലൈസ് ചെയ്യുകയാണ്. പ്രോബ്ലം ഓർ ടോപ്പിക് ഷുഡ് നോട്ട് ബി ടു വൈഡ് ഓർ ടു നാരോ. നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്തിട്ട് അത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇത് വൈഡാവാൻ പാടില്ല, ഒരുപാട് വൈഡാവാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ചുരുങ്ങിപ്പോവാനും പാടില്ല. ദ അവൈലബിലിറ്റി ഓഫ് ടൈം, മണി ആൻഡ് അതർ റിസോഴ്സസ് മസ്റ്റ് ഓൾസോ ബി കൺസിഡേർഡ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സമയം, പണം, അതുപോലെ തന്നെ മറ്റ് റിസോഴ്സസുകളൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എത്രത്തോളം അത് ലഭ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മളൊരു റിസർച്ച് ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലാണ്, ഫോർമുലേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സെലക്റ്റഡ് പ്രോബ്ലം ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് ഓർ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ. ഇനി നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്തു, ആ സെലക്ട് ചെയ്ത ചോദ്യത്തിനെ ഒരു സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സ്പെസിഫൈങ് വാട്ട് ആക്ച്വലി ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് വൈ ഇറ്റ് ഈസ് സ്റ്റഡീഡ്. ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആ പ്രോബ്ലം എന്നും എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നുമാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ്, ഇതിനകത്ത് ഉൾപ്പെടുന്നത് ദ ഡെവലപ്മെൻറ് ഓഫ് ദ ടൈറ്റിൽ, നമ്മുടെ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെ ടൈറ്റിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കുകയാണ്. ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി, അതിനുശേഷം നമ്മുടെ പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. വർക്കൗട്ട് ദ കൺസെപ്ച്വൽ മോഡൽ, അതുപോലെ തന്നെ നമ്മുടെ കൺസെപ്ച്വൽ മോഡൽ ഇവിടെ വർക്കൗട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഇനി ഇതിൽ അടുത്ത സ്റ്റേജാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഹൈപ്പോത്തസിസ് എന്നൊന്ന് നോക്കാം. എ ഹൈപ്പോത്തസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് അസംഷൻ ഓർ പ്രപ്പൊസിഷൻ ഫോർമുലേറ്റഡ് ഫോർ ടെസ്റ്റിംഗ്. അതായത് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് തെറ്റാവാനും ശരിയാവാനും സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റിസർച്ചിൻ്റെ അസംഷൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തയ്യാറാക്കുന്നതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രൂപീകരിക്കുന്നത്. ഹൈപ്പോത്തസിസ് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്, നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. നമ്മളൊരു റിസർച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് നൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും. ഈ നൾ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തസിസ് തെറ്റാവുകയാണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുകയും നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ എടുത്ത് പരിശോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ നൾ ഹൈപ്പോത്തസിസ് ശരിയാവുകയാണെങ്കിൽ നമ്മൾ അത് സ്വീകരിച്ച് ആ അസംഷൻസ് ശരിയാണ് എന്ന രീതിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സം ടൈപ്പ് ഓഫ് റിസർച്ച് ഡസ് നോട്ട് നീഡ് ഹൈപ്പോത്തസിസ്. എല്ലാ റിസർച്ചുകൾക്കും ഈ ഹൈപ്പോത്തസിസിൻ്റെ ആവശ്യം ഇല്ല. ഉദാഹരണത്തിന് മെയർ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാറില്ല, അത് നമ്മൾ വസ്തുതകളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ടു ഡ്രോ ഔട്ട് ആൻഡ് ടെസ്റ്റ് ലോജിക്കൽ ആൻഡ് എംപിരിക്കൽ കോൺസിക്വൻസസ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ ഹൈപ്പോത്തസിസുകൾ രൂപീകരിച്ച് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ ഒരു റിസർച്ച് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ദ സീരീസ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് എ റിസർച്ചർ ഇൻറ്റൻഡ് ടു ക്യാരി ഔട്ട് അക്കംപ്ലിഷ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. അതായത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ്സുകൾ നേടിയെടുക്കുന്നതിന് നമ്മൾ കൃത്യമായ രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നതിനെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു വെക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്തു വെക്കുകയാണ്. അതിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, ദ മെത്തഡോളജി ആൻഡ് ടെക്നിക് ടു ബി അഡോപ്റ്റഡ് ഫോർ അച്ചീവിങ് ദ ഗോൾ. ഇതിനകത്ത് നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായി സ്പെസിഫൈ ചെയ്യുകയും അതോടൊപ്പം ഇതെങ്ങനെയാണ്, ഇതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണ്, ഇതിലുപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. ഇറ്റ് പ്രിസ്ക്രൈബ് ബൗണ്ടറീസ് ഫോർ ദ റിസർച്ച് വർക്ക് ആൻഡ് ഗിവ്സ് എ ഡിറക്ഷൻ ടു ദ സ്റ്റഡി.
ഇത് ഒരു റിസർച്ചിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ. ഇപ്പം നമ്മൾ ഓവറോൾ ഡിസൈൻ സെറ്റ് ചെയ്തു, ഇനി അടുത്ത സ്റ്റേജാണ് സാമ്പിൾസ് ഡിസൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്ടൈനിങ് എ സാമ്പിൾ ഫ്രം ഗിവൺ പോപ്പുലേഷൻ. നമുക്ക് തരുന്ന ആകെയുള്ള പോപ്പുലേഷനിൽ നിന്നും കുറച്ചെണ്ണം മാത്രമാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത് എങ്കിൽ ആ കുറച്ചെണ്ണത്തിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഡിസൈൻ റിഫേഴ്സ് ടു ദ ടെക്നിക് ഓർ ദ പ്രൊസീജിയർ ദ റിസർച്ചർ വുഡ് അഡോപ്റ്റ് ഇൻ സെലക്ടിങ് ഐറ്റം ആസ് എ സാമ്പിൾ. അതായത് ഒരു റിസർച്ചർ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതിൽ നിന്നും കുറച്ചെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 50 വയസ്സിന് മുകളിലുള്ള ആളുകളെക്കുറിച്ച് ഒരു പ്രത്യേക പഞ്ചായത്തിൽ നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ ആ പഞ്ചായത്തിൽ 50 വയസ്സിൽ മുകളിലുള്ള ആളുകൾ ടോട്ടൽ പോപ്പുലേഷൻ ആയിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് 100,000 ആളുകൾ 50 വയസ്സിന് മുകളിൽ ആ പഞ്ചായത്തിലുണ്ടെങ്കിൽ ആ 100,000 ആളുകളെ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ 100,000 ആളുകളെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്നും കുറച്ചാളുകളെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. അതെങ്ങനെ സെലക്ട് ചെയ്യണം എന്നതിനെയാണ് നമ്മൾ സാമ്പിൾ ഡിസൈനിലൂടെ പ്രതിപാദിക്കുന്നത്. ദ റിസർച്ചർ ക്യാൻ യൂസ് പ്രോബബിലിറ്റി ഓർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഒരുപക്ഷെ റിസർച്ചറുടെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അഡോപ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്സും അഡോപ്റ്റ് ചെയ്തേക്കാം. അത് പഠനത്തിൻ്റെ സ്വഭാവത്തിനും അതുപോലെ തന്നെ ടോട്ടൽ പോപ്പുലേഷൻ്റെ വ്യാപ്തിക്കും അനുസരിച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. ഇനി അടുത്തതാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡേറ്റാസുകൾ കളക്ട് ചെയ്യാൻ പോവുകയാണ്. ദ റിക്വയർഡ് ഡേറ്റ ഈസ് ടു ബി കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസുകൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രധാനമായും 2 തരത്തിലുള്ള ഡേറ്റകളാണ് നമുക്ക് ആവശ്യമുള്ളത്, പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും. ഡിഫറെൻറ്റ് മെത്തേഡ്സ് സച്ച് ആസ് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, എക്സ്പെരിമെൻറ്റേഷൻ, സർവേ എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒബ്സർവേഷൻസോ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷനോ സർവേ എന്നീ മെത്തേഡ്സുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേരിയസ് ടൂൾസ് സച്ച് ആസ് ക്വസ്റ്റ്യനെയർ, ഇൻവെൻട്രി ഷെഡ്യൂൾ എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. അതുപോലെ തന്നെ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ടൂളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് അനാലിസിസ് ഓഫ് ഡേറ്റ. നമ്മുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസുകൾ നമ്മൾ കളക്ട് ചെയ്തു വെച്ചു. ഈ കളക്ട് ചെയ്തു വെച്ച എല്ലാ ഡേറ്റാസുകളും ശരിയായിക്കൊള്ളണമെന്നില്ല, അതിൽ തെറ്റായതും പാർഷ്യലായതുമായിട്ടുള്ള ഒരുപാട് ഡേറ്റകൾ ഉണ്ടാവും. ഇൻ ഓർഡർ ടു അനലൈസ് ദ ഡേറ്റ കളക്റ്റഡ് ഇറ്റ് ഷുഡ് ബി എഡിറ്റഡ്, ക്ലാസിഫൈഡ് ആൻഡ് ടാബുലേറ്റഡ്. അപ്പോൾ അനലൈസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതിനെ എഡിറ്റ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, ടാബുലേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ദ ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ളതും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ടെക്നിക്സുകളാണ് നമ്മൾ ഈ ഡേറ്റയെ അനലൈസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. റേഷ്യോസ്, പെർസെൻറ്റേജ്, ഗ്രാഫ്, ടേബിൾസ്, കോയിഫിഷ്യൻറ്റ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ഡേറ്റ. ഇങ്ങനെ ഡേറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഷ്യോസുകൾ, പെർസെൻറ്റേജ്, ഗ്രാഫ്സ്, ടേബിൾസ് ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. Nowadays, സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ആർ ഓൾസോ അവൈലബിൾ ടു അനലൈസ് ദ ഡേറ്റ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറുകളും ഡേറ്റയെ അനലൈസ് ചെയ്യാൻ ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡേറ്റയെ അനലൈസ് ചെയ്തതിന് ശേഷം ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് അണ്ടർ വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ഈസ് ടെസ്റ്റഡ് ദെൻ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പരിഗണിച്ച് നമ്മൾ വീണ്ടും ടെസ്റ്റിന് വിധേയമാക്കുന്നു. അപ്പം ഇതിനുവേണ്ടി പ്രധാനമായും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് ആൻഡ് എഫ് ടെസ്റ്റ്. ദ ടെസ്റ്റ് ഹെൽപ്പ് ദ റിസർച്ചർ ടു കൺക്ലൂഡ് ദ വാലിഡിറ്റി ഓഫ് ഹിസ് ഹൈപ്പോത്തസിസ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ആഫ്റ്റർ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ് ദ റിസർച്ചർ വിൽ ബി
ഏബിൾ ടു അറൈവ് അറ്റ് ജനറലൈസേഷൻ. ഇപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസർച്ചർക്ക് തൻ്റെ റിസർച്ച് ഒരു ജനറലൈസേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ ഹിസ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സുകളും കൺക്ലൂഷൻസുകളും അദ്ദേഹം പ്രിപ്പയർ ചെയ്യുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എന്താണ് എന്നുള്ളത് ഇവിടെ അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നു. ഇറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ഏർലിയർ. ഇത് നമ്മൾ മുൻപ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ എവിഡൻസ് അണ്ടർ ദ സ്റ്റഡി. കൃത്യമായ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത്. അറ്റ് ദ ഫൈനൽ സ്റ്റേജ് പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട് ഓർ തീസിസ്. അപ്പോൾ നമ്മളുടെ കണ്ടെത്തലുകൾ നമ്മൾ കൃത്യമായി പഠിച്ചതിന് ശേഷം നമ്മൾ റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ തീസിസ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ റിസർച്ച് പ്രോസസ്. ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ എ റിസർച്ച് റിപ്പോർട്ട് വിച്ച് ഇൻഡിക്കേറ്റ് വാട്ട് ഹീ ഹാസ് ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇവിടെ അദ്ദേഹം എന്താണ് കണ്ടെത്തിയിട്ടുള്ളത് അതെങ്ങനെയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ദ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ റിസർച്ച് പ്രോസസ് ഇറ്റ്സ് റിസൾട്ട്. ഒരു റിസർച്ച് റിപ്പോർട്ട് എപ്പോഴും വളരെ ഫോർമലായ രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ദ റിസർച്ച് വർക്ക് ടു അതേഴ്സ്. റിസർച്ച് റിപ്പോർട്ടിൻ്റെ പർപ്പസ് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു റിസർച്ചർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് നൽകുക അല്ലെങ്കിൽ മറ്റുള്ള ആളിലേക്ക് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയുമാണ് ഒരു റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.